നമസ്തേ. ഗുരുമൂർത്തി രമേശ് ഗോവിന്ദ് മ്യൂസിക് ചാനലിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഞാൻ അതീവ സന്തുഷ്ടനാണ്. കാരണം ഗുരുമൂർത്തിയുടെ 100-ാമത്തെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. 2022 March 5 കേരള കഫേ പ്രഭാതഭേരി എന്ന ക്ലബ് ഹൗസിൽ ശ്രീ സ്വാതി തിരുനാൾ രചിച്ച കനകമയമായിടും എന്ന കീർത്തനം, അതിൻ്റെ അർത്ഥമെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. ഇത് കേട്ടതിന് ശേഷം ഈ ക്ലബ് ഹൗസിലെ നേതൃനിരയിലുള്ള ഡോക്ടർ കൃഷ്ണൻ നായർ വളരെ സന്തോഷപൂർവം പറഞ്ഞു, ഈ ഇത്തരം കീർത്തനങ്ങളും ഇതിൻ്റെ വ്യാഖ്യാനങ്ങളും പാടി എയറിൽ പോകാനുള്ളതല്ല, ഇത് പ്രിസർവ് ചെയ്യണം, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടും സംഗീത വിദ്യാർത്ഥികൾക്കും പിന്നെ സംഗീതം ഒട്ടും പഠിച്ചിട്ടില്ലാത്ത ഞങ്ങളെപ്പോലുള്ളവർക്കും ഉപകരിക്കത്തക്ക വിധത്തിലാണ് സാർ ഇത് അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഇത് നമുക്ക് പ്രിസർവ് ചെയ്യണം, അതിനായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞു. അന്നുവരെ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു, എനിക്കിതിനെപ്പറ്റി അറിവുമുണ്ടായിരുന്നില്ല. എന്തിനധികം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹം 30 മിനിറ്റിനകം സൃഷ്ടിച്ച യൂട്യൂബ് ചാനലാണ് ഗുരുമൂർത്തി രമേശ് ഗോവിന്ദ് മ്യൂസിക് ചാനൽ. അന്ന് അദ്ദേഹം എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, രമേശ് സാർ ഓരോ ദിവസവും ഓരോ വീഡിയോ തയ്യാറാക്കണം, അത് നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എഡിറ്റിങ്ങും മറ്റേ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് എനിക്കതിനെ പറ്റി അറിയില്ല, ഇതെങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ആ ദൗത്യം സ്വയം ഏറ്റെടുത്ത് ഈ വീഡിയോ വരെയുള്ള എഡിറ്റിംഗ് അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഗുരുമൂർത്തിക്ക് 1013 സബ്സ്ക്രൈബേഴ്സുണ്ട്. ഏതാണ്ട് 26,500 ശ്രോതാക്കൾ ഇത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടി എന്നെ ഇതിന് സഹായിച്ച എൻ്റെ ഗുരുക്കന്മാരെയും എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ വിദ്യാർത്ഥികളെയും പാട്ട് പഠിച്ചിട്ടില്ലാത്ത അനേകം ശ്രോതാക്കളെയും നന്ദിപൂർവം ഞാൻ സ്മരിക്കുന്നു. ഇന്ന് 100-ാമത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സദ്ഗുരു ശ്രീ ത്യാഗരാജസ്വാമികൾ രചിച്ച ക്ഷീരസാഗര ശയന എന്ന ദേവഗാന്ധാരി രാഗത്തിലുള്ള കൃതിയാണ് ഇത്. ഒരുവിധം എല്ലാ സംഗീത പ്രേമികളും കേട്ടിട്ടുള്ള ഒരു കൃതിയാണ് ഇത്. ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത്, കച്ചേരികളിൽ പാടിയിരിക്കുന്നത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരും നമ്മുടെ സ്വന്തം പത്മഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസുമാണ്. ദാസേട്ടനാണ് ഒരുപാട് വേദികളിൽ ക്ഷീരസാഗര ശയന പാടിയതും ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ 100-ാമത്തെ വീഡിയോ സദ്ഗുരു ത്യാഗരാജസ്വാമികളുടെ ഈ കൃതി തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. ഏതായാലും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവരോടും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് 100-ാമത്തെ വീഡിയോ ആരംഭിക്കുന്നു. ക്ഷീരസാഗര ശയന, ദേവഗാന്ധാരി രാഗം, ശ്രീ ത്യാഗരാജസ്വാമികളുടെ കൃതി, ആദിതാളം. തദനന നര നയ നര തദനന തദര
വാരണ രാജുനു ബ്രോവനു വേഗമേവ രണ രാജുനു ബ്രോവനു വേഗമേ വചി നദീം നനു രമ വചി നദീം നനു ര രമ ക്ഷീര സ ആഗര ശയന നനു നാരീമണി ജീരലീ നദീ നാരീമണി ജീരലീ നദീ നാടേ നു രമ ധീരുട രമ ദാസുനി ബദമു ധീർച്ചീന ദീവ നു രമ നീരജാക്ഷി കൈ നീരദി ദട്ടിന നീരജാക്ഷി കൈ നീരദി ദട്ടിന നീ കീർത്തി വി നു രമ താരഗ നമ ത്യാഗരാജനു താരഗ നമ ത്യാഗരാജനു ദയതോ നേയേലു കോന രമ ക്ഷീര സ ആഗര ശയന നനു ചിന്തല വേട്ട വലേന രമ ക്ഷീര സാഗര ശയന സദ്ഗുരു ശ്രീ ത്യാഗരാജസ്വാമികൾ തെലുങ്കു ഭാഷയിൽ രചിച്ചിട്ടുള്ള
ഈ കൃതിയുടെ മലയാള അർത്ഥം നമുക്ക് നോക്കാം. ക്ഷീരസാഗര ശയന നന്നു ചിന്തല പെട്ടവലേന രാമ. ക്ഷീരസാഗര ശയന പാൽക്കടലിൽ ശയിക്കുന്ന ഭഗവാനെ ശ്രീ പത്മനാഭ. ക്ഷീരസാഗര ശയന നന്നു, നന്നു എന്ന് പറഞ്ഞാൽ എന്നെ. ചിന്തല പെട്ടവലേന രാമ, ചിന്തല എന്നതിനർത്ഥം സർവദുരിതങ്ങളിൽ നിന്നും, പെട്ടവലേന സംരക്ഷിക്കില്ലേ, ചിന്തല പെട്ടവലേന സർവദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കുകയില്ലേ പാൽക്കടലിൽ ശയിക്കുന്ന ശ്രീപത്മനാഭ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ക്ഷീരസാഗര ശയന നന്നു ചിന്തല പെട്ടവലേന രാമ, അല്ലയോ ഭഗവാനെ, പാൽക്കടലിൽ അനന്തശായിയായിരിക്കുന്ന ശ്രീപത്മനാഭ ശ്രീരാമ, സർവനാശങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കില്ലേ. അനുപല്ലവി, വാരണരാജുനു ബ്രോവനു വേഗമേ വച്ചിനതി വിന്നാനുറ രാമ, അല്ലയോ ഭഗവാനെ ശ്രീരാമ, ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ വരവ് അതിവേഗത്തിലായിരുന്നു എന്ന്. ആനകളുടെ രാജാവായ ഗജേന്ദ്രനെ രക്ഷിക്കുവാൻ, ഗജേന്ദ്രമോക്ഷം എന്ന കഥയാണ് ഇവിടെ ത്യാഗരാജസ്വാമികൾ സൂചിപ്പിക്കുന്നത്. വാരണരാജുനു ബ്രോവനു വേഗമേ വച്ചിനതി വിന്നാനുറ രാമ. വച്ചിനതി എന്ന് പറഞ്ഞാൽ നിന്റെ വരവ് എന്നാണ് അർത്ഥം. നേ വിന്നാനുറ, ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കൃതിയിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്ന ഒരു ഭാഗമാണ് വിന്നാനുറ, വിന്നാനുറ എന്നുള്ളത്. നേ എന്ന് പറഞ്ഞാൽ ഞാൻ, വിന്നാനുറ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. വച്ചിനതി നിന്റെ വരവ്, ബ്രോവനു രക്ഷിക്കാനായി, വാരണം എന്ന് പറഞ്ഞാൽ ആന, ഗജേന്ദ്രനെ രക്ഷിക്കുവാനായി ഗരുഡന്റെ പുറത്ത് കയറിയിട്ട് സുദർശന ചക്രവും കയ്യിലേന്തി ശ്രീ മഹാവിഷ്ണു മേഘങ്ങൾക്കിടയിലൂടെ അതിവേഗം ശീഘ്രമായി താഴേക്ക് വന്ന് ഗജേന്ദ്രനെ രക്ഷിച്ചില്ലേ, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. മിന്നാനുറ കേട്ടിട്ടുണ്ട്, ഇതാണ് ത്യാഗരാജസ്വാമി അനുപല്ലവിൽ പറയുന്നത്. ചരണം, നാരീമണിക്ക് സിരലച്ചി നദി നാടേ നേ വിന്നാനുറ ധീരുടൗ രാമദാസുനി ബന്ധമു ദീർച്ചി നദി വിന്നാനുറ. ഇവിടെയൊക്കെ ഓരോ കഥകളാണ് ത്യാഗരാജസ്വാമികൾ ഉദ്ദേശിക്കുന്നത്. നാരീമണിക്ക് സിരലച്ചി നദി നാടേനെ വിന്നാനുറ, ഞാൻ കേട്ടിട്ടുണ്ട്. വിന്നാനുറ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഞാൻ കേട്ടിട്ടുണ്ട് രാമ, നീ പണ്ട് അനവധി സാരികൾ അല്ലെങ്കിൽ അനവധി വസ്ത്രങ്ങൾ ദ്രൗപദിക്ക് കൊടുത്തതായിട്ട്, നാരീരത്നമായ ദ്രൗപദിയെ കൗരവസഭയിൽ വസ്ത്രാക്ഷേപം നടന്ന സമയത്ത് അനേകം വസ്ത്രങ്ങൾ നീ കൊടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ത്യാഗരാജസ്വാമികൾക്ക് പുരാണവും വേദവും എല്ലാം നല്ല ഹൃദിസ്ഥമായിരുന്നു. അതാണ് മഹാഭാരതത്തിലെല്ലാം ഈ കഥ പറയുന്നത്, സൂചിപ്പിക്കുന്നത്. അടുത്തത്, നീരജാക്ഷി കൈ നീരതി ദട്ടിന നീ കീർത്തിനി വിന്നാനുറ. മറ്റൊന്നുകൂടി ഞാൻ കേട്ടിട്ടുണ്ട്, വിശാലമായ സമുദ്രം കടന്നവനാണ് അങ്ങ്, ഇതുമൂലം അങ്ങേക്ക് ധാരാളം പ്രശസ്തിയും കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സീതയെ രക്ഷിക്കുവാനായി അങ്ങ് കടൽ കടന്നുപോയി രാവണനെ വധിച്ച്
സീതയെ വീണ്ടെടുത്തത് വളരെ പ്രസിദ്ധമാണ്. എങ്ങനെയുള്ള സീത? താമരദളങ്ങൾ പോലെ മനോഹരമായ നയനങ്ങളുള്ള സീതയെ കടൽ കടന്ന് അങ്ങ് രക്ഷിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് നീരജാക്ഷി കൈ നീരതി ദട്ടിന നീ കീർത്തിനി വിന്നാനുറ. അടുത്തത് താരകനാമ ത്യാഗരാജനുദ ദയതോനുലു കോര രാമ. ഇങ്ങനെയെല്ലാം ദയ കാണിച്ച ശ്രീരാമ ശ്രീ മഹാവിഷ്ണു ഈ ത്യാഗരാജനെ അങ്ങ് രക്ഷിച്ചാലും. സമുദ്ര ലംഘനത്തിലൂടെ പ്രശസ്തനായ നീ എന്നിൽ ദയാസാഗരം ചൊരിയണമേ. ഈ ത്യാഗരാജനിൽ അങ്ങ് ദയാകാരുണ്യം വർഷിക്കണേ. ലോകത്തിലെ സമസ്ത സമുദ്രങ്ങളെക്കാളും പ്രശസ്തനും അവയുടെ അധിപനുമായ ശ്രീരാമ നിന്നെ ഈ ത്യാഗരാജൻ സ്തുതിക്കുന്നു. ഇതാണ് ഈ കീർത്തനത്തിൻ്റെ മലയാളാർത്ഥം.